ക്ലാസ്മേറ്റ്സിൻ്റെ ഒക്കെ ഒരു ഗണത്തിൽ വേണമെങ്കിൽ പെടുത്താവുന്നൊരു സിനിമയാണ്. ഒരു ജോണർ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ക്ലാസ്മേറ്റ്സിലൊരു ലവ് സ്റ്റോറി ഉണ്ടായിരുന്നു, അതിലൊരു ഒരു മർഡർ മിസ്റ്ററി ഉണ്ടായിരുന്നു. പക്ഷേ ക്ലാസ്മേറ്റ്സിലൊരു നൊസ്റ്റാൾജി ഉണ്ടായിരുന്നു, കാരണം ആ 90s ക്യാമ്പസിൽ പഠിച്ച ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു. പിന്നീട് അത് 2000 ശേഷം ആ സിനിമ വന്നത് അല്ലേ, അങ്ങനെയുള്ള ഒരു പഴയ കാലത്തേക്ക് പോകുന്നുണ്ടോ? ഒരു ഇതിൽ പഴയ കാലത്തേക്ക് പോകുന്നില്ല, പക്ഷെ ഒരു മധ്യവയസ്സിലെത്തിയിട്ടുള്ള ആളുകൾക്ക് അവരുടെ കരിയറിൻ്റെ തുടക്കകാലം അവർക്ക് ഫീൽ ചെയ്യാം ഈ സിനിമ കാണുമ്പോൾ. പിന്നെ ഈ സിനിമയ്ക്കുള്ളൊരു കാര്യം, സാധാരണ നമ്മളൊരു ഇതൊരു പോലീസ് പശ്ചാത്തലത്തിലുള്ള സിനിമയാണ്. ക്ലാസ്മേറ്റ്സ് ആക്ച്വലി ഒരു മർഡർ മിസ്റ്ററിയാണ്, പക്ഷേ ആ സിനിമ തിരിച്ചറിയപ്പെട്ടത് ഒരു ക്യാമ്പസ് സിനിമ എന്നുള്ള നിലയാണ്. ക്യാമ്പസ് അതിൻ്റെ പശ്ചാത്തലം മാത്രമായിരുന്നു, ബേസിക് സ്റ്റോറി ഒരു മർഡർ മിസ്റ്ററിയാണ് ശരിക്കും. അപ്പം ഈ സിനിമയിൽ ഇതിൻ്റെ പശ്ചാത്തലം പോലീസാണ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിൻ്റെ പശ്ചാത്തലമായിട്ട് വരുന്നത്. ഒരു പോലീസ് സ്റ്റേഷനും ഒരു പോലീസ് ക്വാർട്ടേഴ്സും ഒക്കെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഈ സിനിമ വരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ ഒരു പോലീസ് സ്റ്റോറി മലയാള സിനിമയിൽ വരുമ്പോൾ നായകൻ പോലീസുകാരനാണെങ്കിൽ അയാൾ IPS ഓഫീസറായിരിക്കും. പക്ഷേ ഇത് രണ്ട് പെൺകുട്ടികളുടെ കഥയാണ്, രണ്ട് പെൺകുട്ടികൾ, അവർ രണ്ടുപേരും പോലീസിലെ കോൺസ്റ്റബിൾസാണ്. അവരുടെ ഹയറാർക്കിയിലെ ഏറ്റവും താഴെയുള്ള രണ്ട് പേരാണ്, ഒരാൾ ട്രാഫിക്കിലും ഒരാൾ ലോ ആൻഡ് ഓർഡറിലുമാണ്. അപ്പോൾ ആ രണ്ട് പെൺകുട്ടികളുടെ കഥ പറഞ്ഞു തുടങ്ങി അതിൽ ഒരാൾക്കുണ്ടാകുന്ന ഒരാളുടെ ലൈഫിലുണ്ടാകുന്ന മറ്റാളുകളുടെ ഇടപെടലുകൾ, അവർ പ്രൊഫഷണൽ രംഗത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ ഒക്കെ കടന്നു പോകുന്നൊരു സിനിമയാണ്. അപ്പോൾ ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ട സിനിമ തന്നെയാണ്.